സ്വന്തം വാക്കും പ്രവൃത്തിയും എന്നും രാഹുലിനെ ചതിച്ചിട്ടേ ഉള്ളൂ പത്ത് വർഷം മുൻപ് പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് സ്വന്തം പാർട്ടിയെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് രാഹുൽ അന്ന് കീറി എറിഞ്ഞ ഓർഡിനൻസിന് തന്റെ രാഷ്ട്രീയ ഭാവിയോളം പ്രാധാന്യമുണ്ടെന്ന് രാഹുൽ ഇന്ന് തിരിച്ചറിയുന്നുണ്ടാകും രണ്ടു വർഷം തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് അപ്പീൽ നൽകി അയോഗ്യത ഒഴിവാക്കാനായി നേരത്തെ മൂന്ന് മാസം സാവകാശം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രീം കോടതി ഇത് റദ്ദാക്കി ഇതിനെതിരെ മൻമോഹൻ സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു ഓർഡിനൻസ് പ്രാബല്യത്തിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ നാടകീയമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഒരു വീരപുരുഷന്റെ പടച്ചട്ട എടുത്തണിഞ്ഞു പത്രക്കാരെയും കൂടെയുണ്ടായിരുന്ന വിനീത വിധേയരായിരുന്ന അണികളെയുമൊക്കെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ആ ഓർഡിനൻസ് വലിച്ചു കീറി ഒരു ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവെച്ചു ഓർഡിനൻസ് തീർത്തും അസംബന്ധമെന്ന രാഹുലിന്റെ ഒറ്റ ഡയലോഗിൽ അണികളൊന്നടകം കൈയടിച്ചു രാഹുലിന് വേണ്ട പ്രോത്സാഹനം കൊടുത്തു ഭരണപക്ഷം ഇറക്കി പ്രാബല്യത്തിൽ വന്ന ഒരു ഓർഡിനൻസിനെതിരെ സ്വന്തം സർക്കാരിന്റെ തന്നെ അനുഭാവിയായ വളർന്നു വരുന്ന ഒരു യുവ നേതാവ് ഇങ്ങനെ പ്രതികരിച്ചതിൽ പാർട്ടിയിലെ തന്നെ തലമുതിർന്ന നേതാക്കൾക്കിടയിൽ വലിയ അമർശമുണ്ടായിരുന്നു തിരുവായ്ക്ക് എതിർവായില്ലാത്തതുകൊണ്ട് രാഹുലിന്റെ പ്രവൃത്തി ഒരെടുത്തുചാട്ടമായി കണ്ട് ആരും വലിയ രീതിയിൽ പ്രതികരിച്ചില്ല ഒടുവിൽ രാഹുലിന്റെ പിടിവാശിക്ക് വഴങ്ങി മൻമോഹൻ സർക്കാരിന് ഓർഡിനൻസ് പിൻവലിക്കേണ്ടി വന്നു രാഹുലിന്റെ ഭാവി മുന്നിൽ കണ്ട് തലമുതിർന്ന നേതാക്കൾ എടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അതെന്ന് രാഹുലിന് മനസ്സിലാക്കാൻ ഒരു പതിറ്റാണ്ട് വേണ്ടി വന്നു അന്നത്തെ ഓർഡിനൻസ് നിലനിൽക്കുകയോ ബിൽ അവതരിപ്പിച്ച് നിയമമാക്കി മാറ്റുകയോ ചെയ്തിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് സൂറത്ത് കേസിലെ വിധിയെ ഇത്രയും ആശങ്കയോടെ കാണേണ്ടി വരില്ലായിരുന്നു രാഹുലിന്റെ അപക്കുമായ തീരുമാനം ബൂമറാങ് പോലെ തിരിച്ചടിച്ചിരിക്കുകയാണ് സീഡ് ന്യൂസ് കോഴിക്കോട്